ഹായ് ഫ്രണ്ട്സ്, ഇന്നോവേഷൻ എക്ലാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആ ഒരു കിടുക്കാച്ചി ഫ്രിഡ്ജുമായിട്ടാണ്. ഏകദേശം 20 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു സിമ്പിൾ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജുമായിട്ടാണ്. നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1500 രൂപ താഴെ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അതും പെൽറ്റിയർ മോഡ്യൂൾ ഉപയോഗിച്ചിട്ട് ആണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചെറിയ ചെറിയ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ പറ്റും. വെറും 20 മിനിറ്റ് കൊണ്ട് ഏകദേശം 12 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം, അതായത് നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഈ പെൽറ്റിയർ മോഡ്യൂളുകൾ. ഈ പെൽറ്റിയർ മോഡ്യൂളുകളിൽ ഇവിടെ ആയിട്ടൊരു നമ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്പർ സ്റ്റിക്ക് ചെയ്യാത്ത ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്പർ സ്റ്റിക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത്, ഇതിൽ നമ്മൾ 12 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഈ നമ്പറുള്ള ഭാഗം കൂളാവുകയും നമ്പർ ഇല്ലാത്ത ഭാഗം ചൂടാവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നമ്പറിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഈ നമ്പർ ഇവിടെ 12704 എന്നുള്ളൊരു നമ്പറുണ്ട്. ഈ അവസാനത്തെ 2 ഡിജിറ്റ് ഇതിലേക്ക് എത്ര ആംബിയർ കറണ്ട് കൊടുക്കണം എന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഈ പെൽറ്റിയർ മോഡ്യൂൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.4 ആംബിയർ കറണ്ട്, 12 വോൾട്ട് 0.4 ആംബിയർ കൊടുത്താൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇത് വേറൊരു തരത്തിലുള്ള പെൽറ്റിയർ മോഡ്യൂളാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ 2 ഡിജിറ്റ് 0.9 ആണ്. അതായത് 9 ആംബിയർ കറണ്ട് കൊടുത്താൽ മാത്രമേ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നേരെ നമ്മളിത് രണ്ടും വെച്ച് ടെസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കൂളിംഗ് കിട്ടുന്നത് 0.4 എന്നുള്ള പെൽറ്റിയർ മോഡ്യൂൾ വെക്കുമ്പോഴാണ്. ഏകദേശം നമുക്ക് 12-13 ഡിഗ്രിയിലേക്ക് വരെ നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് 0.9 എന്നുള്ള വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 17 ഡിഗ്രി വരെയാണ് നമുക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരാൻ സാധിച്ചത്, താഴ്ത്തി കൊണ്ടുവരാൻ സാധിച്ചത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മുടെ ഹീറ്റ് സിങ്ക് എലമെൻറ്റ്സ്. ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ ഹീറ്റ് സിങ്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 2 ഹീറ്റ് സിങ്കുകളുണ്ട്. ഒന്ന് നമ്മുടെ കൂളിംഗ് പാർട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഹീറ്റാവുന്ന പെൽറ്റിയർ മോഡ്യൂളിൻ്റെ സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്കുകളാണിത്. ഇത് അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. അസംബിൾ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫാൻ അസംബ്ലി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള കൂളിംഗ് ഫാനുകളാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഹീറ്റാവുന്ന ഭാഗത്തൊരു കൂളിംഗ് ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൂളിംഗ് വരുന്ന സ്ഥലത്തും നമ്മളൊരു ഫാൻ കൊടുക്കേണ്ടതാണ്. അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ പവർ യൂണിറ്റ്. ഇത് ഏകദേശം 12 വോൾട്ട് 5 ആംബിയറിൻ്റെ ഒരു SMBS യൂണിറ്റാണ്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പവർ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോണത്. ഇത് എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൽറ്റിയർ മോഡ്യൂള് 4 ആംബിയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാനും കൂടെ വരുമ്പോൾ ഏകദേശം 5 ആംബിയറിൻ്റെ അടുത്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ 5 ആംബിയർ അസംബ്ലീസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ട് ഏതൊക്കെ കൺട്രോളറുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ നമ്മൾ ഇതേപോലുള്ളൊരു ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കൺട്രോളർ ആവശ്യമില്ല, ടെമ്പറേച്ചർ ആവശ്യമില്ല. പക്ഷേ ഒറിജിനൽ ഫ്രിഡ്ജ് പോലുള്ള സംഭവങ്ങളിൽ കൺട്രോളറുകൾ ആവശ്യമാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ റിലേ ഓപ്പറേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ, ഇതൊരു ടെമ്പറേച്ചർ സെൻസർ മാത്രമായിട്ടുള്ളൊരു ചെറിയ മോഡ്യൂളാണ് ഇത്. നമ്മുടെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന വേറൊരു മോഡ്യൂളാണ്. ഇതിൽ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ ഇൻസൈഡ് ടെമ്പറേച്ചർ, ബോക്സിൻ്റെ ഇൻസൈഡ് ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഹ്യൂമിഡിറ്റി അതേപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസറാണ്, ഒരു ഹൈഗ്രോമീറ്റർ നമുക്ക് വിളിക്കാം. ഇനി അടുത്തതാണ് ഇതൊരു ടെമ്പറേച്ചർ കൺട്രോളർ, അതേപോലെ തന്നെ ഒരു ഹ്യൂമിഡിറ്റി കൺട്രോളർ മോഡ്യൂളാണിത്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളർ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിൽ നമ്മുടെ സിസ്റ്റം മെയിൻറ്റെയിൻ ആണെന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സാധനങ്ങളിൽ നമ്മൾ ഇന്നത്തെ പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് ഈ മോഡ്യൂൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ബോഡി ആയിട്ട് എടുക്കുന്ന ഇതേപോലുള്ള ഒരു തെർമോക്കോളിൻ്റെ ബോക്സാണ്. ഇത് നമ്മുടെ മെഡിക്കൽ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. സിമ്പിളായിട്ട് നമുക്ക് ഫ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ളൊരു ബോക്സ് മതി, തെർമോക്കോളിൻ്റെ ബോക്സ്. നമ്മുടെ ടെമ്പറേച്ചർ, അകത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും കട്ടി കൂടിയ തെർമോക്കോൾ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ ഈ തെർമോക്കോൾ ബോക്സ്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തെർമോക്കോൾ ബോക്സിൻ്റെ എവിടേക്കാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ഞാൻ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗം ഇവിടെയാണ് നമ്മുടെ പെൽറ്റിയറിൻ്റെ കൂളിംഗ് ആവുന്ന ഭാഗം ഇറക്കി വെക്കുന്ന പോർഷൻ. ഇവിടെ ഇതേപോലെ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ഈ ഇതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ അളവിലാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് തെർമോക്കോൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ വേറെ എവിടെയാണ് നമുക്ക് തെർമോക്കോൾ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് കൃത്യമായിട്ട് ഇതേപോലെ തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കാം, എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ സെൻസറിൻ്റെ
വയറ് ഇതാ ഈ ഇതിലൂടെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് അകത്തുനിന്ന് പുറത്ത് അകത്തേക്ക് വലിച്ചെടുത്ത് ഇതാ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ടെമ്പറേച്ചർ സെൻസറിൻ്റെ സെൻസിങ് യൂണിറ്റ് നമ്മുടെ ഇതാ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ പെൽറ്റിയർ മോഡുകൾ എങ്ങനെയാണ് നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യുന്നതെന്നുള്ള കാണാം. ഇവിടെ ഹീറ്റ് സിങ്കിൻ്റെ ഏറ്റവും വലിപ്പം കൂടിയ ഭാഗം, അതായത് രണ്ട് ഹീറ്റ് സിങ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിൽ രണ്ട് ഹീറ്റ് സിങ്കിൽ ഇത് രണ്ട് ചെറിയ ഹീറ്റ് സിങ്ക്, ഇത് വലിയ ഹീറ്റ് സിങ്ക്. വലിയ ഹീറ്റ് സിങ്കിലേക്ക് നമ്മുടെ ഈ നമ്പർ എഴുതാത്ത ഭാഗം വരുന്നത് ഇതേപോലെ വെക്കുക. നമ്പർ എഴുതിയ ഭാഗം ഞാൻ പറഞ്ഞു അവിടെയാണ് കൂളാകുന്നത്, നമ്പർ എഴുതാത്ത ഭാഗത്താണ് ഹീറ്റ് ആകുന്നത്. ഇനി ഈ പെൽറ്റിയർ മോഡുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൂളിംഗ് ആകുന്ന സൈഡിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെയുള്ള ഹീറ്റ് സിങ്ക് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ പെൽറ്റിയർ മോഡുകൾ തിരിക്കുക. ഇനിയിപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യണം, അതിലേക്ക് ഇത് രണ്ടുകൂടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പെൽറ്റിയർ നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്തു. രണ്ട് സൈഡിൽ നമ്മൾ ഹീറ്റ് സിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഹീറ്റ് ആവുന്ന സൈഡിലുള്ള ഹീറ്റ് സിങ്ക്, അതേപോലെ കൂൾ ആവുന്ന സൈഡിലെ ഹീറ്റ് സിങ്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഹീറ്റ് ആവുന്ന സൈഡിലൊരു ഫാൻ, എക്സോസ്റ്റ് ഫാൻ കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഹീറ്റ് കറക്റ്റായിട്ട് ഡിസിപ്പേറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഹീറ്റ് സിങ്കിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഫാന് ഹീറ്റ് ആവുന്ന ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ഒരു ഷീൽഡ് കൊടുക്കുക, ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്കിതും കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെൽറ്റിയർ മോഡുകളുടെ മുകളിലുള്ള ഹീറ്റ് സിങ്കിൻ്റെ അസംബ്ലി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്കിങ്ങോട്ട് മാറ്റിയൊക്കെ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇതേപോലുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ നമുക്ക് പിടിപ്പിക്കണം. കൂളിംഗ് അകത്ത് വരുന്ന കൂളിംഗ് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സോസ്റ്റ് ഫാൻ അകത്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇതേപോലെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇവിടെ കൃത്യമായി പിടിപ്പിക്കാം. ഇത് ഒരു നെറ്റ്, ഇതേപോലെ ഒരു നെട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അകത്ത് കൂളിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണം നമ്മുടെ കൂളിംഗ് യൂണിറ്റ് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കൃത്യമായിട്ട് ഈ പോർഷൻ കൃത്യമായിട്ട് ഇറങ്ങുന്ന രീതിയിലുള്ളൊരു ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വയറൊക്കെ അകത്തൂടി എടുത്തിട്ട് പുറത്തേക്ക് ഇടുന്ന രീതിയിലാണ് ഞാനിവിടെ ഫിക്സ് ചെയ്യാൻ പോണത്. ആ കൂളിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ കൂളിംഗ് സിസ്റ്റം ഇവിടെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂളിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സോസ് ഫാൻ കാണാം. ഇപ്പോൾ ഈ വന്നിട്ടുള്ള രണ്ട് വയറുകൾ കാണാം, ഒന്ന് കൂളിംഗ് ഫാനിൻ്റെ വയർ വരുന്നുണ്ട്, രണ്ടാമത് ദ പെൽറ്റിയർ മോഡുകളുടെ വയർ വരുന്നുണ്ട്. ഈ രണ്ട് വയർ നമുക്കിനി പുറത്തേക്ക് എടുക്കണം. അടുത്ത് നമ്മൾ എക്സോസ്റ്റ് ഫാനിൻ്റെ വയറും കൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ഇതേപോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂളിംഗ് പെൽറ്റിയർ മോഡുകളുടെ രണ്ട് വയറും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എക്സോസ്റ്റ് ഫാനിൻ്റെ വയറും നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്യണം, അതേപോലെ ഒന്ന് കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ ബോഡിയായിട്ട് ഇത് അതേപോലെ ഒട്ടിച്ചെടുക്കുക. ലീക്കുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ ഹോൾ ഇട്ട ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൂളിംഗ് എലമെൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ വയറിംഗ് കണക്ഷൻസ് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ അകത്തുള്ള എക്സോസ്റ്റ് ഫാനിൻ്റെ കണക്ഷനാണ്, അതേപോലെ തന്നെ ഇത് പെൽറ്റിയർ മോഡുകളുടെ കണക്ഷനാണ്, അതേപോലെ തന്നെ ഇത് പുറത്തെ എക്സോസ്റ്റ് ഫാനിൻ്റെ കണക്ഷനാണ്. ഇത് മൂന്നും നമുക്ക് കണക്ട് ചെയ്യണം. ഇനി ഇതിൽ റെഡ് വയറുകളെല്ലാം നമുക്ക് ഒരുമിച്ച് പിരിച്ചു വെക്കാം. പോസിറ്റീവ് കണക്ഷൻസ് എല്ലാം നമ്മൾ ഇതേപോലെ ചേർത്ത് പിരിച്ചു വെക്കുക. അകത്തുള്ള എക്സോസ്റ്റ് ഫാനിൻ്റെയും പോസിറ്റീവ് കണക്ഷനാണ് ഇവിടെ ഈ വരുന്ന വെള്ള വയറ്. ഈ വയറും ഇതേപോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇനി ബ്ലാക്ക് വയറുകളെല്ലാം ഒരുമിച്ച് ഇത് അടുത്തായിട്ട് കണക്ഷൻ കൊടുക്കാം. നമ്മുടെ മൂന്ന് ബ്ലാക്ക് വയറുകൾ നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുകയാണ്. കണക്ഷൻ ഈ പോസിറ്റീവ് വയറുകളെല്ലാം ഒരുമിച്ച് പിരിച്ചു വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് വയറുകളും നമ്മൾ ഒരുമിച്ച് പിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പവർ യൂണിറ്റിലേക്ക് ഇത് കണക്ട് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു 5 ആമ്പിയറിൻ്റെ 12 വോൾട്ട് SMBS യൂണിറ്റാണ് നമ്മൾ പവർ യൂണിറ്റായിട്ട് വരുന്നത്. ഇതിൽ ആദ്യത്തെ രണ്ട് ടെർമിനൽസ് നമ്മുടെ 230 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെർമിനൽസ് ആണ്. പിന്നീട് വരുന്ന ഈ രണ്ട് ടെർമിനൽസ്, അവസാനത്തെ രണ്ട് ടെർമിനൽസ് വരുന്നത് നമുക്ക് +12 വോൾട്ട് അതേപോലെ തന്നെ -12 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ +12 വോൾട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ -12 വോൾട്ടും ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള കണക്ഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ SMBS നമുക്ക്
ഇതിലേക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ടൂ സൈഡ് ടേപ്പ് എടുക്കുക. പക്ഷേ ഇതേപോലെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോഡിയിലേക്ക് ഇത് ഒട്ടിച്ച് വെക്കാം. വീട്ടിലായിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഏകദേശം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ടെമ്പറേച്ചർ മോഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ സെൻസർ മോഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, 30 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ സെൻസർ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നോക്കാം. ആദ്യം എത്ര സമയം കൊണ്ടാണ് ഇത് കൂളാകുന്നത്, എത്ര ഡിഗ്രി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വെള്ളം നമുക്ക് ഈ ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെക്കുന്നത്. ഇത് ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറന്നിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുക. നമ്മുടെ രണ്ട് സെൻസറുകളും നമ്മൾ അകത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിന് അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഒന്ന് പുറത്ത് വെച്ചിട്ടുള്ളൊരു സെൻസർ, പിന്നെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ തന്നെയുള്ള സെൻസർ. ഇതിലുള്ള ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ഏകദേശം 30.4 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ ഏകദേശം 30.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയിപ്പോൾ നമുക്കിത് ഇത് വാതിലടക്കി, അതിൻ്റെ വാതിലടച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ പവർ ഓൺ ചെയ്യാം. നമുക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 11:05 ടൈം വരുന്നത്. ഇനിയിപ്പോൾ എത്ര സമയം കൊണ്ടാണ് നമുക്ക് ടെമ്പറേച്ചർ കുറയുന്നതെന്നുള്ളത് നോക്കാം. ഏത് ലിമിറ്റ് വരെ നമുക്ക് കുറയുന്നതും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം നമ്മുടെ ടെമ്പറേച്ചർ 20.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിട്ടുണ്ട്. ഇത് നല്ല കുറയുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസറിൽ ടെമ്പറേച്ചർ കാണാം. ഏകദേശം 12.5 ഡിഗ്രി വന്നിട്ടുണ്ട് അകത്ത്. ഇവിടെ ഏകദേശം 12.2 ഡിഗ്രി. ടൈം ഇപ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അകത്തെ അവസ്ഥ എന്താണ്, അകത്ത് എത്രത്തോളം ഗ്ലാസ്സിൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് വെള്ളം എടുത്ത് നോക്കാം. അത്യാവശ്യം തണുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. പിന്നെ പുറത്ത് ഇതേപോലെ മോയ്സ്ചർ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് നല്ല തണുപ്പുണ്ട്. അന്നേരം നമ്മുടെ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 12 ഡിഗ്രിയോളം നമുക്ക് ടെമ്പറേച്ചർ താത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഏകദേശം 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം 12.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഈ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.